നമസ്കാരം, ഇലക്ഷൻ സവാരിയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മോദിജി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കേരളത്തിൽ എത്തുകയുണ്ടായി. പാലക്കാടാണ്, പാലക്കാട് കോട്ട മൈതാനത്തിലാണ് അദ്ദേഹം എത്തിയത്. 10,000 ആളുകളായിരുന്നു തിങ്ങി നിറഞ്ഞ വേദിയിലേക്കാണ് അദ്ദേഹം കടന്നു വന്നത്. അദ്ദേഹം വന്ന് സ്ഥാനാർത്ഥികളെ, ആ ചുറ്റുവട്ടത്തുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ, ആ പാലക്കാട് ജില്ലയിലും അതിൻ്റെ പ്രദേശത്തുള്ള സ്ഥാനാർത്ഥികളൊക്കെ വേദിയിലുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച ഏവരും അത് കണ്ടുകൊണ്ടിരുന്ന ഏവരും കാണുകയുണ്ടായി. ഒരു ബി ജെ പിയുടെ തന്നെ ഒരു വനിതാ സ്ഥാനാർത്ഥി ആളുകളുടെ ഇടയിൽ കൂടെ തിക്കിതിരക്കി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്നിരിക്കുന്ന ഒരു ദൃശ്യം നമ്മളെല്ലാം കാണുകയുണ്ടായി. പി നസീമെന്നാണ് ആ സ്ഥാനാർത്ഥിയുടെ പേര്. മണ്ണാർക്കാട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മോദിജി തിരിച്ചു അവരുടെ കാലും തൊട്ട് വന്നിച്ചു വെക്കുന്ന കണ്ടു. മലയാളികൾ, പ്രത്യേകിച്ചും മലയാള മാധ്യമപ്രവർത്തകരൊക്കെ വളരെ അത്ഭുതകരമായ രീതിയിൽ അതിനെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട്, ഏവരെയും അമ്പരിപ്പിച്ചുകൊണ്ടാണ്. അത് വലിയ അത്ഭുതമൊന്നുമില്ല, അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആ സ്ത്രീ പുരുഷ ഭേദമന്യെ, അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്നിരിക്കുന്നത് പൊതുവെ ഒരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളൊന്നുമല്ല മോദിജി. പക്ഷേ ഇങ്ങനെ ചില ആളുകൾ ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുതിർന്ന ഒരാളെന്ന നിലയിലുള്ള ബഹുമാനവും അദ്ദേഹത്തിനെ ആ സ്ഥാനമൊക്കെ ആദരിച്ചുകൊണ്ട് ചിലർ അദ്ദേഹത്തിൻ്റെ കാലിൽ ഇങ്ങനെ തൊഴാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അദ്ദേഹം അത് സ്നേഹപൂർവ്വം നിരസിക്കാറുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന് അത് പൂർണ്ണമായിട്ട് തടയാനാവില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ അദ്ദേഹവും തിരിച്ച് അതേപോലെ തന്നെ ആരാണോ ഇങ്ങനെ പ്രണമിച്ച് കാലിൽ തൊട്ട് വന്നിച്ച് ആ ആളുടെ തന്നെ തിരിച്ചും അദ്ദേഹം ഇങ്ങനെ തൊട്ട് വന്നിരിക്കുന്നതായിട്ടുള്ള നിരവധി വീഡിയോകൾ ഇന്ന് യൂട്യൂബും മറ്റുള്ള മാധ്യമങ്ങളൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. അതുകൊണ്ട് മലയാളിക്ക് ഒരുപക്ഷെ ഇത് നേരിൽ കണ്ടപ്പോൾ ഒരു അത്ഭുതകരമായിട്ട് തോന്നും. പക്ഷേ അങ്ങനെയല്ല, ആണെന്നോ പെണ്ണെന്നോ പ്രായ വ്യത്യാസമൊന്നും ഇല്ലാതെ തിരിച്ചും അങ്ങനെ തന്നെ ചെയ്യുന്ന ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഇനി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെപ്പറ്റിയും അതിൻ്റെ രാഷ്ട്രീയത്തെപ്പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ശബരിമലയെപ്പറ്റിയൊക്കെ അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. ഒപ്പം വർഷങ്ങളോളം ഇടതും വലുതും മലയാളികളെ പറ്റിക്കുമായിരുന്നെന്നും യേശുദേവനെ ഉറ്റിയ ജൂദാസിൻ്റെ റോളാണ് ഇപ്പോഴുള്ള ഇടതുപക്ഷ സർക്കാരിനും എന്നൊക്കെ അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. ഒപ്പം ശബരിമലയിലെ വിശ്വാസികൾക്ക്, ഭക്തർക്കെതിരെ ഇനി ഒരിക്കൽ കൂടെ ലാത്തിയടിയുമായി വന്നാൽ വിവരമറിയും എന്ന് വരെ അദ്ദേഹം ഒരു താക്കീത് പോലെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കൂട്ടരെ നോക്കുകയാണെങ്കിൽ LDFലെ തന്നെ അവരുടെ വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നൊക്കെ അറിയപ്പെടുന്ന PhD ഉള്ള തോമസ് ഐസക് പാർട്ടിയിൽ നിന്ന് തന്നെ അവധി എടുക്കാൻ പോകുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പം രഹസ്യ വിവരമാണ് ഇപ്പോൾ വെളിയിലായിരിക്കുന്നത്. അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിനെ കടത്തിൻ്റെ കാണാ കയത്തിലേക്ക് തള്ളിയിട്ടിട്ട് ഓടി രക്ഷപ്പെടാനുള്ള മാർഗമാണെന്ന് തോന്നുന്നു. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും അതിലെ ധനകാര്യമന്ത്രിക്ക് പിടിപ്പത് പടിയായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി അതിനകം തന്നെ തോമസ് ഐസക് ഇന്ത്യ വിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തേക്കോട്ട് മുങ്ങാനുള്ള ചാൻസ് ഉണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പം ഇന്ന് 30-ാം തീയതിയാണ്, ഇനിയിപ്പോൾ അധികം ദിവസങ്ങളൊന്നുമല്ല. അടുത്ത മാസം 4-ാം തീയതി വരെയാണ് പരസ്യപ്രചരണത്തിനുള്ള ആ ദിവസങ്ങൾ. അതിനുശേഷം പ്രചരണമൊന്നും പാടില്ല. അതിനുശേഷം ഇതുപോലത്തെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പരസ്യപ്രചരണമൊക്കെ നടത്തുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വക 8-ൻ്റെ പണി പുറകെ വരും, 2 വർഷം വരെ തടവ് കിട്ടാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ പതിവ് പോലെ തന്നെ ഇടതുപക്ഷക്കാർ അവരുടെ സ്ഥിരം കലാപരിപാടി തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അവർ ആവർത്തിച്ചിരിക്കുകയാണ്. അത് ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും അവരുടെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു തനതായ കലാരൂപമായിട്ട് തന്നെ അവർ അവതരിപ്പിക്കുന്നതാണ്. അത് സ്ത്രീവിരുദ്ധത എന്ന ഒരു കലാപരിപാടിയാണ്. ഇത്തവണയും അത് ഇടുക്കിയിലുള്ള മുൻ MP ജോയിസ് ജോർജിൻ്റെ വകയായിരുന്നു. അത് രാഹുൽ ഗാന്ധിനെയും കൂടെ പിടിച്ച് ഇടക്കിട്ടിലാണ്. രാഹുൽ ഗാന്ധി അഭിഭാവകനാണെന്നും അദ്ദേഹത്തിൻ്റെ മുൻപിൽ പെൺകുട്ടികൾ കുനിഞ്ഞു നിൽക്കരുതെന്നും അദ്ദേഹം അവിവാഹിതനായതുകൊണ്ട് അപകടകാരിയാകും എന്നൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ ഇടുക്കിയുടെ ആ മണിയാശാൻ അവിടെ ഇരുന്നുകൊണ്ട് കുനിഞ്ഞു ചിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പുള്ളി ഇത്തരം ഭാഷകളൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതായതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ വേഗം തന്നെ കത്തി ജോയിസ് ജോർജ് എന്താണ് പറഞ്ഞതെന്ന്. പിന്നെ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടും നാനാ വശത്തുനിന്നും വിമർശനം ഉയർന്നുകൊണ്ടും മാത്രം എത്രയും പെട്ടെന്ന് തന്നെ ജോയിസ് ജോർജ് ആ പരാമർശം പിൻവലിച്ച് മാപ്പ് പറഞ്ഞ് ആദ്യം കണ്ട കണ്ടം വഴി കിടന്ന് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഇലക്ഷൻ സഫാരി കണ്ട കാഴ്ചകൾ. വീണ്ടും അടുത്ത ദിവസം വീണ്ടും കാണാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.